സ്കൂളിൽ പറഞ്ഞു ഞാൻ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعظم شعائر الله فإنها من تقوى القلوب صدق الله العلي العظيم ഈ മജ്‌ലിസ് ബർക്കത്തുള്ള മജ്‌ലിസാണ്. എന്തുകൊണ്ടെന്നാൽ വഫാത്തായിപ്പോയ ആലിമീങ്ങളെ ഓർക്കുക, ഹയാത്തിലുള്ള ആലിമീങ്ങളെ ആദരിക്കുക, ഇതാണ് ഈ സദസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താജുൽ ഉലമ, നൂറുൽ ഉലമ ഇങ്ങനെയുള്ള മഹാന്മാരെ ഓർക്കുക, അതുപോലെ മറ്റുള്ള ആലിമീങ്ങളും. താജു ശരീഅ മലിക്കുൻ ഉസ്താദ് അവരുടെ ആദരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഉസ്താദ് കുറച്ച് സംസാരിച്ചു. ആ സംസാരത്തിലുണ്ടായിരുന്നു ഒരു വിഷയം, നമ്മളെ നാട്ടുകാരനായ, അതായത് സൗത്ത് കന്നഡക്കാരനായ അടിയാർക്കണ്ണൂർ മുഹമ്മദ് ഹാജി അവരുടെ ഓർമ്മ ഇവിടെ പുതുക്കുകയുണ്ടായി. വലിയ മഹാനാണ്, വെട്ടിലത്താണ് അവരുടെ സ്വന്തം നാട്. അടിയാർക്കണ്ണൂർ ദിർസ് കണക്ക് രണ്ട് പ്രാവശ്യം മുതറ്റിസായിട്ടുണ്ട് അടിയാർക്കണ്ണൂർ. ഈ ചുറ്റുഭാഗത്തെല്ലാം കുറെ വയത് പറഞ്ഞ് മദ്രസകൾ ഉണ്ടാക്കി ദിർസ് സ്ഥാപിച്ചു, അങ്ങനെ പല സേവനങ്ങളും ചെയ്ത മഹാനാണ്. ഇവിടെ ഈ അടുത്ത മഹല്ല് പട്ടോരിയുമായിട്ട് വലിയ ബന്ധമുള്ള മഹാനായിരുന്നു മുഹമ്മദ് ഹാജി അവർകൾ. പഴയ കാലത്ത് പട്ടോരിയിൽ ഹത്തീബായിരുന്നു ഡാർക്കണ്ണൂർ മുഹമ്മദ് ഹാജി അവർകൾ. അത് കുറേ മുമ്പ്, ഞാനും അറിയുന്നതിന് മുമ്പ് കുറച്ച് വയസ്സുള്ള ആളുകളൊക്കെ അന്ന് പറയും പട്ടോരി ഖത്തീബ് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് പട്ടോരി വിട്ടു, വിട്ടെങ്കിലും പട്ടോരിയുമായുള്ള ബന്ധമുണ്ടായിരുന്നു. അവിടെ വേള് പറഞ്ഞു ദർസ് സ്ഥാപിച്ചു അവിടെ. അത് നാട്ടുകാരുടെ സഹകരണത്തോടു കൂടെ മുഹമ്മദ് ഹാജി അവർകൾ നേതൃത്വം നൽകി ദിർസ് തുടങ്ങി. ആർ കെ മുഹമ്മദ് മുസ്ലിയാർ കൊടുവള്ളിക്കാരനെ കൊണ്ടുവന്ന് മുതറ്റിസാക്കി. കുറേ മുത്തഅലിമീങ്ങളുണ്ടായിരുന്നു. അന്ന് പഠിച്ച പല ആളുകളും നല്ല അലിമീങ്ങൾ ആയവർ ഉണ്ട്, ഇപ്പോൾ വയസ്സായിട്ട് ഉണ്ട്. ഇതുപോലെ പല സ്ഥലങ്ങളിലും ദർസ് സ്ഥാപിച്ചു, ദർസ് നടത്തി, വയല് പറഞ്ഞ് മദ്രസ ഉണ്ടാക്കി, ഇൽമിൻ്റെ ദീനിൻ്റെ ഹയാത്ത് ഉണ്ടാക്കിയ ആളാണ് മഹാനായ അടിയാർക്കണ്ണൂർ മുഹമ്മദ് ഹാജി അവർകൾ. അടിയാർക്കണ്ണൂർ മുഹമ്മദ് ഹാജി നന്ദ അവിടെ ദർസ് നടത്തി. ആ പേരാ വന്ന വിട്ടലത്താണ് മൂപ്പരുടെ സ്വന്തം നാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാൻ അവരുടെ ഖബർ സ്വർഗത്തോപ്പാക്കുമാരാവട്ടെ. അതുപോലെ നമ്മളെ ഈ സൗത്ത് കന്നറയിൽ ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാണമംഗളൂർക്കാരനാണ് സുലൈമാ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന വലിയൊരു ഒലിയ്, അല്ലാഹുവിൻ്റെ ഒലിയാണ് സുലൈമാ മുസ്ലിയാർ. സോപ്പ് വിറ്റു, അത് വാങ്ങിയവനും തോറ്റ്, വാങ്ങാത്തവനും തോറ്റ് എന്ന് പറഞ്ഞ കഥകളുള്ള കോഴിക്കോട് കുതിരവട്ടത്താണ് അവരുടെ മക്ബറയുള്ളത്.
പാണമംഗളൂർ ദെഞ്ചിപ്പാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ നാട്ടുകാരനാണ് ബഹുമാനപ്പെട്ട സുലൈമ മുസ്ലിയാർ. അവരുടെ ജ്യേഷ്ഠൻ്റെയോ അനുജൻ്റെയോ മകനാണ് പാണമംഗളൂർ സേക്കബ്ബ മുസ്ലിയാർ എന്നുണ്ടായിരുന്നു. മൂപ്പരും വലിയ ഫഖീഹും സൂഫിയും ആയിരുന്നു, വലിയ മഹാൻ. സേക്കബ്ബ മുസ്ലിയാർ അവരെ വിവാഹം കഴിച്ചത് അണിയാർക്കണ്ണൂർ മുഹമ്മദ് ഹാജി അവർക്കളുടെ സഹോദരിയാണ്. ആ സേക്കബ്ബ മുസ്ലിയാരെ മകൻ ഒരാൾ ഉള്ളാളത്ത് കോട്ടപ്പുറം പള്ളിയിൽ ഒരുപാട് കാലം അവിടെ ജുമഅ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇമാമത്തിൻ്റെ പണി ഏറ്റെടുത്തു. പിന്നെ ജുമഅ തുടങ്ങിയതിന് ശേഷം ഖതീബായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അലിമീങ്ങൾ പുത്തൂർ സീമ മുസ്ലിയാർ, സജിപ്പത്തുസ്താദ്, ഇതുപോലത്തെ മഹാന്മാർ നമ്മളുടെ നാട്ടിൻ്റെ പഴയ അലിമീങ്ങളാണ്. അവരുടെയൊക്കെ അവസ്ഥ, അവരുടെ ജീവിത രീതി എന്തായിരുന്നു അത് നമ്മൾ തുടരണം. അവർ വലിയ വലിയ മഹാന്മാരെ ബഹുമാനിച്ചവരാണ്, മഹാന്മാരെ ബഹുമാനിച്ചവരാണ്. അവർ ആ ബഹുമാനം കൊണ്ട് തന്നെ വലിയ ഉയർന്നതിരിക്കുന്ന സ്ഥാനത്തെ അവരെത്തിച്ചു. ഈ അടുത്ത കാലത്തായി അവർക്ക് ശേഷം നമ്മൾക്ക് നേതൃത്വം നൽകിയ മഹാന്മാരാണ് പലരും. മഞ്ഞനാടി ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ അതിൻ്റെ അപ്പുറം ഒരു നിലക്കും പരിചയപ്പെടുത്തേണ്ടതിരിക്കുന്ന ആവശ്യമില്ല. സി പി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എന്നാണ് പേര്. പക്ഷേ ചിലപ്പോൾ സി പി മുഹമ്മദ് മുസ്ലിയാർ തന്നെ അറിയില്ല, മഞ്ഞനാടി ഉസ്താദ് തന്നെ അറിയും. അത്രയും മഷഹൂറായ വലിയ മഹാനാണ്. അവരുടെയൊക്കെ ആദരവ് എന്തെന്നറിയുമോ? ഇപ്പോൾ അലിക്കുഞ്ഞുസ്താദ് എൻ്റെ ഉസ്താദാണ്, അലിക്കുഞ്ഞുസ്താദ് ഞങ്ങളുടെ മഹരിവിനെ മഹരി കഴിഞ്ഞിട്ട് പൊരയിൽ ആശ്രയിക്കാൻ പോയപ്പോൾ ഒരു കഥ പറയുകയുണ്ടായി. കുറേ കാലങ്ങൾക്ക് മുമ്പ്, അതായത് അലിക്കുഞ്ഞുസ്താദ് പഠിക്കുന്ന കാലത്ത്, സിറിയയിൽ ഒരു മുബത്തദി ഉണ്ടായിരുന്നു, ഒരു പുതിയ ആശയക്കാരൻ, ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആശയക്കാരൻ. എനിക്കറിയാം ആ മനുഷ്യനെ. അയാൾ കുറച്ച് ബിദഅത്ത് പ്രചരിപ്പിക്കാൻ നോക്കിയപ്പോൾ ഈ അലിക്കുഞ്ഞുസ്താദിൻ്റെ ഭാര്യയുടെ വാപ്പിയായ ടി കെ അബൂബക്കർ മുസ്ലിയാർ കാഞ്ഞങ്കാട് കുമ്പോൽ മുദരിസായിരുന്നു. അലിക്കുഞ്ഞുസ്താദിനെയും അലിക്കുഞ്ഞുസ്താദിൻ്റെ കുടുംബത്തിൽപ്പെട്ടിരിക്കുന്ന പലരെയും കുമ്പോലേക്ക് വരുത്തിച്ചു, പറഞ്ഞു നമ്മൾക്ക് സമ്മേളനം വെക്കണം. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മഹാനായ ഷംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ആയിരുന്നു. ഖുതുബി വലിയ മഹാനാണ്, കണ്ണിത്ത് ഉസ്താദിൻ്റെയും ഉസ്താദാണ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. അന്നത്തെ ആ പരിപാടിയുടെ ഉദ്ഘാടകൻ കാസർഗോഡ് കാളിയായിരുന്ന എ പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അവറാ മുസ്ലിയാർ എന്നറിയപ്പെട്ടിരുന്നു. അവരുടെ വഫാത്തിൻ്റെ ശേഷമാണ് ഇ കെ അസം മുസ്ലിയാർ കാളിയായത്, അതിനുശേഷമാണ് ബാബ മുസ്ലിയാർ. അങ്ങനെ എ പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആയിരുന്നു അന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം എന്ന് ഉസ്താദ് പറഞ്ഞു. അതിൻ്റെ കുറെ കഥകളൊക്കെ എനിക്കറിയാം. ബി എഫിൻ്റെ തനി നിറവും ഉലമാഇൻ്റെ തീരുമാനം ഒന്നിട്ട് അറബി മാത്ത് നോട്ടീസ് ഉണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഇല്ല കണ്ടിട്ടില്ല, ഉസ്താദ് കിട്ടും അത്, ഞാൻ വായിച്ചിട്ടുള്ളത്. അങ്ങനെ ഏഴ് എട്ട് പണ്ഡിതന്മാർ അതിലുണ്ടായിരുന്നു ആ പരിപാടിക്ക്. അതിൽ ഏഴ് പണ്ഡിതന്മാരും കുറച്ച് വയസ്സധികമുള്ളവരായിരുന്നു. കാഞ്ഞങ്ങാട് അബൂബക്കർ മുസ്ലിയാർ മഞ്ഞനാടി ഉസ്താദിൻ്റെ അഭിപ്രായക്കാരൻ തന്നെ. മഞ്ഞനാടി ഉസ്താദും ഉണ്ടായിരുന്നു. മഞ്ഞനാടി ഉസ്താദിനെ വയലിന് വേണ്ടി അവിടെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു പോലും, ഇവിടെ ഏഴ് ആലിമീങ്ങൾ ഇരിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയുള്ളൊരാലിമൊന്നുമല്ല, പക്ഷെ ഞാൻ എന്താണ് ഈ ആലിമീങ്ങളെ, ഞാൻ അവരുടെ ഒരു മുഹിബ്ബാണ്, ഞാൻ സ്നേഹിക്കുന്നവനാണ്. ആ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് രക്ഷ കിട്ടും എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്.
അസഹാബുൽ കഹഫിന്റെ ഏഴാളുകൾ, ആ ഏഴ് ആളുകളെ എണ്ണം പറഞ്ഞ് അല്ല പറഞ്ഞു സാമിനുഹും കൽബുഹും, അവരിൽ എട്ടാമത്തെ ആള് നായ, അവരുടെ നായയാണ് എന്നും, അതുപോലെ വസാമിനുഹും കൽബുഹും ആ സ്ഥാനത്താണ് ഞാനുള്ളത്, അസഹാബുൽ കഹഫിന്റെ കൽബു പോലെ. ഇന്ന് മഞ്ഞനാടി ഉസ്താദ് പറ്റിയ അത്താറ വലിയ ബഹുമാനമാണ്. ആരാണ് മഞ്ഞനാടി ഉസ്താദ്? വലിയ ദാഖിറായി, വലിയ ആലിം, എത്രയോ ശിഷ്യന്മാരുണ്ടായിരുന്നു, വലിയ ആലിം, വലിയ ദിക്ര ജില്ലയാള്, തഖ്വാന്റെ ആളാണ്, എത്രയോ അവലിയാക്കളുടെ മക്ബറകൾ സിയാറത്ത് ചെയ്തിരിക്കുന്ന മഹാനാണ്. അന്ന് അക്കാലത്ത് ഞാൻ കിഞ്ഞി തോതി പഠിക്കുന്ന കാലത്ത്, അത് ഏകദേശം 1964-65 കാലങ്ങളിലാണ് ഞാൻ അവിടെ ഓതിയത്. അപ്പോൾ ആ കാലത്ത് യാത്രയ്ക്ക് സൗകര്യം വളരെ കുറവുള്ള കാലത്ത് ബഗ്ദാദും ബൈത്തുൽ മുഖദ്ദസും ഒക്കെ സിയാറത്ത് ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട മഞ്ഞനാട് ഉസ്താദ്. അവർക്ക് സ്വാലിഹീങ്ങളുമായുള്ള ആ മഹബ്ബത്ത്. അങ്ങനെ വസാമിനുഹും കൽബുഹും എന്ന് പറഞ്ഞ സഹാബുൽ കഹഫിന്റെ നായിയോട് ഉപമിച്ചും കൊണ്ട് സ്വന്തത്തെ ഈ മഹാന്മാരെ ഞാൻ ബഹുമാനിക്കുന്നു. ഇങ്ങനെ മുൻഗാമികളെ ബഹുമാനിച്ചിട്ടാണ് അവരൊക്കെ വലുതായത്. ബഹുമാനിച്ചാൽ മാത്രമേ വലുതാവൂ. ഇത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം ബഹുമാനാണ്. അല്ലാഹ് എല്ലാവർക്കും എന്താ ഖുർആൻ ഇറക്കി കൊടുക്കാത്ത? അല്ലാഹ്ക്ക് സാധിക്കൂലേ? ദീൻ എല്ലാവർക്കും അറിയിച്ചു കൊടുക്ക ഡയറക്റ്റ്, ഇടക്ക് ആള് വേണ്ടിയതില്ല. അതോടുകൂടെ അല്ലാഹു തആല മുർസലീങ്ങളെ, നബിമാരെയൊക്കെ അയച്ച്. എന്തിനത്? അവരെ ജനങ്ങൾ ബഹുമാനിക്കണം, അവരിൽ നിന്ന് ദീന് സ്വീകരിക്കണം. അപ്പോഴേ എന്താവും? മനുഷ്യൻ രക്ഷപ്പെടും. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കണം, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, എന്നിട്ട് അവരെ കൊണ്ടുവന്ന കിതാബിനെയും വിശ്വസിക്കണം, അവരെ ബഹുമാനിക്കണം. അവരെ അമ്പിയാക്കളെ മുർസലീങ്ങളെ ബഹുമാനിച്ചില്ല എങ്കിൽ അവനിക്ക് ദീനില്ല. ദീനിന്റെ അടിസ്ഥാനമാണിത് ബഹുമാനം. ആ അമ്പിയാക്കളെ മുർസലീങ്ങളെ ബഹുമാനിക്ക, അതിനോട് തുടർന്ന് ചേർന്നത് ഇരിക്കുന്ന വിഷയമാണ് അലിമികളെ ബഹുമാനിക്കുക. അലിമികൾ അമ്പിയാക്കളുടെ അവകാശികളാണ്. എന്ത് വിഷയത്തിൽ? അമ്പിയാക്കമാര് ലം യുവരിസു ദിർഹമം വലാ ദീനാറ, പൊന്നും വെള്ളിയും അല്ല അമ്പിയാക്കന്മാർ ഇവർക്ക് ഉലമാക്കൾക്ക് അനന്തരായിട്ട് കൊടുത്തത്. വലാക്കിം വറസുൽ ഇൽമാ, ഇൽമിനെയാണ് അവകാശമാക്കിയിട്ട് കൊടുത്തത്. ഇൽമുള്ള ആളുകൾ വലിയ ആളുകളാണ്. അള്ളാഹ് പറഞ്ഞു ഇൽമ നൽകപ്പെട്ടവർ എത്രയോ ദറജ അള്ളാഹു തല വേർത്തുന്നു. ഇതിലേക്ക് ഒരാൾക്ക് അസൂയ എന്താക്കുന്നത്? അള്ളാഹ് പറയുന്നു അള്ളാഹ് കൊടുത്ത സ്ഥാനം. അസൂയ വെക്കുന്നതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് കൊടുത്തത് ശരിയല്ല, അള്ളാഹ്ക്ക് പഠിപ്പിക്കാൻ പോന്ന്. ഇതിനേക്കാൾ വലിയ കുരുത്തക്കേട് വേറെന്താണ്? അള്ളാഹ്ക്ക് പഠിപ്പിക്കാൻ പോവാ, അള്ളാഹ് കൊടുത്തത് ശരിയല്ല, എന്താ അയാൾക്ക് എത്ര വലിയ സ്ഥാനാ? ഒരാൾ അങ്ങനെ ആക്കി പണ്ട് ദർസില് ഇങ്ങനെ കൂടും മുത്തയാലിമുകളൊക്കെ, ഒരു മുത്തയാലിമാതിരി തന്നെ ചമഞ്ഞ്. അങ്ങനെ ഉസ്താദ് ദർസിയിൽ കൊടുത്തു, എന്താ വൈനൽ മലായിക്കല തല വജിനിയതഹാ ലിതാലിബിൽ ഇൽമി റിലം ബിമാ യതലുബു. ഇതിന്റെ അർത്ഥം മലക്കുകൾ മുത്തയാലിമീങ്ങൾക്ക് അവരെ ചിറകിനെ വെച്ച് കൊടുക്കും. ഇതിന്റെ അർത്ഥം അതിന്റെ ഉദ്ദേശം പലതുമുണ്ട്. അവർ ബഹുമാനിക്കും, ചിറകിനെ വെച്ചു കൊടുക്കൂ. അത് ശരിക്കും ചിറകിനെ വെച്ചു കൊടുക്കൽ തന്നെയാവാം. എന്താ ഇൽമ പഠിക്കുന്ന ആളുകൾ അവരുടെ കാല് കൊണ്ട് ചവിട്ടിയാൽ എന്തുണ്ട്? ബർക്കത്തുണ്ടാവും. അതാവാം. അതിനെ ലാഹിറിനത്തോട് തെറ്റിക്കേണ്ടിയിരിക്കുന്ന യാതൊരു ആവശ്യവും ഇല്ല. ഇത് മുത്തയാലിമികൾക്ക് ഉസ്താദ്, ഇത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. ഈ ഹദീസിനെ മുത്തയാലിമികൾക്ക് പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് ഇത് ഈ ഇടക്ക് കൂടിയ മുനാഫിഖ് ഉണ്ടല്ലോ, ഓന് വരുമ്പക്ക് ഓൻ്റെ കാലിൽ ചെരുപ്പിന് കുറച്ച് ആണി അടിച്ചിട്ട് വന്നു. ആണിൻ്റെ കൊടി താഴേക്ക് നിലത്തേക്ക് വരുമ്പോൾ ടക്ക് 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 എന്ന് കേൾക്കുന്നു. എന്താ നിന്റെ പിന്നെ ചെരുപ്പിന്? അത് ഇന്നലല്ലേ നമ്മ പഠിച്ചത്,
എന്താണ് മലക്കുകൾ അവരെ ചിറകിന് മുത്തായാലിമൊക്കെ വെച്ചു കൊടുക്കും. ഞാനൊരു മുത്തായാലിമല്ലേ, എനിക്ക് വെച്ച് തരുമ്പോഴേക്ക് മലക്കിൻ്റെ ചിറക് ഒട്ടാണോ ഇത് കളിയാക്കിയത്? അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കിയത്. എന്ത് മുത്തായാലിമയുള്ളത് അസൂയ, ഇത് സഹിക്കാൻ സാധിക്കുന്നില്ല, അള്ളാഹ് കൊടുത്തത്. ആയിക്കോട്ടെ, അല്ലല്ലേ പ്രജ്വലം കൊടുക്കുന്നവൻ. അങ്ങനെ അന്ന് പോയി, പിറ്റന്നാളായി, പിറ്റേന്ന് വരാൻ സാധിക്കുന്നില്ല, കാല് വേദനയായി, വേദന തുടങ്ങി, കാല് പോത്തി ചൊലം വെച്ച് ചീഞ്ഞു നാറാൻ തുടങ്ങി, ചത്തുപോയി. ബഹുമാനപ്പെട്ട ഇമാം നവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ചരിത്രം അവരുടെ ബുസ്താറുൽ ആരിഫീൻ എന്ന കിതാബിലെടുത്ത് പറയുന്നു. ഇതാണ് അലിമീങ്ങളെ മുത്തഅലിമീങ്ങളെ കുറവാക്കിയാളതിരിക്കുന്ന ആഫത്ത് മനസ്സിലാക്കണം. അവനവൻ തന്നെ വിലക്കെടുക്കലാണ് വേണ്ട, അത് വേണ്ട. അങ്ങനെ അലിമീങ്ങളെ നമ്മളെന്നും ബഹുമാനിക്കണം. താജുൽ ഉലമാ എം എ ഉസ്താദ്, അവരൊക്കെ ആരാണ്? ആരാണ് അവര്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അതുപോലെ തന്നെ അബൂ ഹനീഫ റളിയല്ലാഹു തആല, ഇവരൊക്കെ പറഞ്ഞതെന്ന് ഔലിയാക്കൾ ഉലമാക്കള് ഔലിയാക്കള് അല്ല എങ്കിൽ പിന്നെ ഈ ലോകത്ത് ഔലിയാക്കള് ഇല്ല. ഏത് ഉലമാക്കള്? മുൻഗാമികളെ ബഹുമാനിക്കുന്ന, നാവിനെ കാത്തു സൂക്ഷിക്കുന്ന, അള്ളാഹിനെ പേടിച്ച ഉലമാക്കൾ. ഉലമാക്കളിലും ഉണ്ടാവും വേറൊരു ജാതി. എന്ത് മൊയിലാക്കന്മാർ നേരിട്ട് അഡ്രസ് ചെയ്യും, മൊയിലാറായിട്ടിരിക്കും ചില പഠിച്ചിട്ട് ചീത്ത പറയുന്ന ആൾ. ഉലമാക്കളെ ചീത്ത പറയും, അബന്ധാവ് അതിന് ശക്തി കൂടും. ഈ ചീത്ത പറയുന്ന ആളുകൾക്ക് ശക്തി കൂടും. ലാതു ജാലിസിൽ ഖുറാഅ, ഫുദൈൽ ഇബ്നു ഇയാദ് അല്ലാഹുവിന്റെ ഒലി പറയുന്നു, ഇയ്യാക വമുജാലസത്തൽ ഖുറാഇ. ചില മൊയിലാക്കന്മാരെ ചങ്ങായിപ്പാടാക്കുന്നത് ജാഗ്രതയാക്കണോ? എന്തേ ഫൈന്നഹും ഇൻ അഹബ്ബൂക വസഫൂക ബിമാ ലൈസ ഫീക, നിന്നെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവർ നിന്നെ പൊന്തിച്ച് പറയുന്നതിന് ആ ഇത് പിന്നെ അതിന് ഹദ്ദില്ല. യറബ്ബേ, അയാളങ്ങനെ ഇങ്ങനെ ആകാശിൽ പറക്കുന്ന ആള് പറ്റും ഇങ്ങനെ എല്ലാം പറയും. പിരിശം വെച്ചാൽ അങ്ങനെ നിന്റെ കുറവിനൊന്നും അവര് പറയില്ല. ചൊടി വന്നാലോ നിന്നെ നിന്നിലില്ലാത്ത നീ ചെയ്യാത്ത കാര്യം പറഞ്ഞെടുത്തവർ ആക്ഷേപിക്കും. ഞാൻ കണ്ടിരുന്ന് കണ്ണിൽ കണ്ടിരുന്ന് അയാളവിടെ പോയിനിന്ന് അവിടെ കള്ളി ചാപ്പിൽ പോയിന് അല്ലെ പറയാടെ പോയിന് അല്ലെങ്കിൽ അയാൾ കട്ടിന്, ഞാൻ കണ്ടിന് തെളിവുണ്ട്. ഇപ്പൊ പിന്നെ എന്റെ ചിത്രമൊക്കെ ഉണ്ടാക്കാൻ കഴിയൂ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് പിന്നെ പൈസ കൊടുക്കുന്നത്, പൈസ വാങ്ങുന്നത്, അല്ല പെണ്ണ് പിടിക്കുന്നത്, പെണ്ണെ തൊടുന്നത് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാടാണ് ഇപ്പൊ. അതാ വൈൻ അബഗലൂക ജറഹൂക ബിമാ ലൈസ ഫീക ഫയഖ്ബലുഹു നാസു മിൻഹും, അപ്പോഴാണ് ജനങ്ങൾ എന്താക്ക ഇത് സ്വീകരിക്കുക. വെറും പൊതുജനങ്ങൾ മാത്രം ആക്ഷേപിക്കാൻ തുടങ്ങി അത്ര ഉഷാറാന്നില്ല, അതിന് കുറച്ച് മൊയിലാക്കന്മാരെ വേഷം കെട്ടിയ ആളും കൂടി കൂടണോ? അതിനൊരു ഉദാഹരണം പറയട്ടാ, പലയിടത്തും ഉള്ളതും പണ്ടേ നമ്മളെ നാട്ടിലൊക്കെ പറയുന്നതും. രണ്ട് മരം ഉണ്ടായില്ല, ഒന്ന് റോഡിൻ്റെ സൈഡിൽ, ഒന്ന് കുറച്ച് അപ്പുറം. അപ്പുറത്തുനിന്ന് ഒരാളൊരു മധു കൊണ്ടുവരുന്നു, മരം കൊത്തുന്ന പറകുന്ന മെഴുണ്ടല്ലോ. അപ്പൊ ഈ റോഡിന്റെ സൈഡിൽ ബൈന്റെ കരയത്തുള്ള മരം പറഞ്ഞ് അപ്പുറത്തെ മറ്റേ വിളിച്ചിട്ട് നമ്മളെ ഹാല് തീർന്നിനി മധു വരുന്ന. അപ്പൊ അപ്പുറത്തുള്ള മരം പറഞ്ഞ് നോക്കണോ, നീ നോക്ക് നമ്മളോ അവൻ്റെ അവനെ കൊണ്ടാ നോക്കണോ, നമ്മ അവനിത്താണ് നോടി ആര് നമ്മളോന്. ഇരുമ്പിൻ്റെതല്ലേ മധു, അതുകൊണ്ട് മാത്രം എന്താക്കാൻ സാധ്യത? പിന്നെ ഇനി മേത്തിൻ്റെ കടയിടണം, നമ്മളോനുണ്ടാ നോക്കണോ. അപ്പോൾ ഇത് നോക്കിയിട്ട് പറഞ്ഞ് ഉണ്ടുണ്ട് നമ്മളോ ഉണ്ട്, ആ നമ്മളവസ്ഥ തീർന്നു തന്നെ പറഞ്ഞു. നമ്മളിപ്പോൾ എന്ത് ഓന അവനെന്നെ വന്നനെങ്കിൽ ആ മഴുവെന്ന് പറയുന്ന സാധനം ഇരുമ്പിൻ്റെ അതെന്നെ വന്നനെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, നമ്മളോനൊക്കത്തെ കൂടിനെ
ഇതാണ് ഇപ്പോഴത്തെ വിഷയം. നമ്മളെ രോഗത്തെ കൂടി ഇനി എന്ത് നല്ല ന്യായീകരിച്ചിട്ട് പറയാനറിയാം. എന്ത് പറഞ്ഞെങ്കിലും അതിന് മറുപടിയുണ്ട്. ഇങ്ങനെ ഇന്ന് വിഷയം പറയുമ്പോഴേക്ക് ഒരാളിങ്ങനെ പറഞ്ഞു, മദീനയുടെ മണ്ണിന് വരെ വലിയ ബഹുമാനമുണ്ട്. അതിങ്ങനെ പറയുമ്പോൾ ഹദീസ് തെളിവത് എന്താ, ഗുബാറുൽ മദീനത്തി ശിഫാഉൻ മിനൽ ജുദാം. ഹദീസ് ഉണ്ട്, മദീനത്തെ ധൂള് കുഷ്ഠരോഗക്കാർക്ക് ശിഫ ഉണ്ടതിലേയും ഹദീസ് ഉണ്ട്. കുഷ്ഠരോഗം പിടിച്ചവരല്ലേ സുഖമുള്ള. ഇയാൾക്ക് എന്താ, ഇയാളെതിന് പറഞ്ഞില്ലേ ഇയാൾ കുഷ്ഠരോഗം ഉണ്ട. ഇത് ഈ തന്ത്രത്തിൽ ആക്ഷേപിക്കണം എന്താണോ, കുറച്ച് നമ്മ അനുഭവമൊക്കെ അതിൻ്റെ അപ്പുറം ഹദീസിലത് കണ്ടിട്ടില്ല. ശിഫാ ഗുബാറുൽ മദീനത്തി ശിഫാ ഉമ്മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനും ശിഫാ എന്നുമുണ്ട്. അപ്പോൾ എല്ലാ രോഗത്തിനും ശിഫാ, ഇയാൾക്ക് എന്ത്, ഇയാൾക്ക് സുഖമുണ്ട, അയാളിതിന് പറഞ്ഞേ. ഇതാണ് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതിരിക്കുന്ന വിഷയമാണ്. മഹാനായ താജുൽ ഉലമ ആരാട്, അള്ളാഹുവിൻ്റെ 99 അസ്മാഉണ്ട്. ആ അസ്മാഇൽ ഓരോ സിഫത്ത് ഓരോ ആൾക്കാണ്. റഹ്മാൻ, വലിയ ദയ, പാപത്തരം, അങ്ങനത്തെ ആളുടെ അള്ളാഹിൻ്റെ ഔലിയാക്കളിൽ ഇമാം അബ്ദുൽ വഹാബി ഷഹ്റാനി റളിയല്ലാഹു തഅലൻഹു അവരെ ലവാഖിഹുൽ അൻവാർ എന്ന കിതാബിൽ പറയുന്നു, വലിയ മയത്തിൻ്റെ പാപ സ്വഭാവത്തിൻ്റെ ആളുണ്ട്. മറ്റൊരു കിതാബിൽ അൽ ജവാഹിറിൽ പറഞ്ഞു, ഷെയ്ഖ് അബു സഉദ് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കാരക്കാരൻ. അങ്ങനെ അബു സഉദ് ഷെയ്ഖ് തങ്ങളുടെ മക്ബറിൻ്റെ അടുത്ത് നിന്ന് അവിടുത്തെ എന്തെങ്കിലും നേർച്ചയിട്ട പൈസയോ പടാൻ പറ്റുന്ന കട്ടെങ്കിൽ ആർക്കൊന്നും അതില്ല. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ അവിടുന്ന് കട്ടെങ്കിലോ അതിൻ്റെ ഫലം അപ്പളെ തന്നെ കാണുന്നു. എന്തെങ്കിലും നട്ടം, ഏതെങ്കിലും വ്യക്തി നട്ടം തിരിഞ്ഞു വന്നു. എന്താ അത്, അങ്ങനെ അത് ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെയാണ്. റഹ്മത്തിൻ്റെ കൂടുതൽ ദയൻ്റെ ഒരു ഹാല്, മറ്റുള്ള ആൾക്ക് കഹിരിയത്തിൻ്റെ ഒരു അവസ്ഥ. അള്ളാഹുവിൻ്റെ 99 അസ്മാഇൻ്റെ ഓരോ എല്ലാവരും അവസ്ഥ ഒരുപോലെയല്ല. അബൂബക്കർ സിദ്ദീഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സ്വഭാവം ഉള്ളതുപോലെ വെളിവിരളും അമൈത്തോ അല്ലാ ഭഗത്ത് നാസില് ചിലരെ ദില്ല മയമാക്കിയാൻ ഹരിറ് പോലെ മസല് സിദ്ദീഖിൻ മനസ്സ് പോലെ. ബദർ വാട്ടിൽ പറഞ്ഞു, പാടിയില്ലേ അബൂബക്കർ സിദ്ദീഖിൻ്റെ ആ ഹൃദയം വളരെയധികം മയം, പട്ടു തൊട്ടാൽ മയമില്ല, അതുപോലെ മയമാണ്, ദയയാണ്. ഉമർ അത്താബ് റളിയല്ലാഹു തആലയോട് പറഞ്ഞെന്താണ്, നിങ്ങളത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കടുപ്പാണ്. അങ്ങനെ ഔലിയാക്കളുടെ വ്യത്യാസമുണ്ട്. ഷഹ്റാനി മാർദങ്ങൾ പറയും, ചില ആളുടെ, ചില ഔലിയാക്കന്മാരുടെ ഖഹാർ എന്ന ആ സിഫത്താണ് അവരിലൂടെ വെളിവാവുന്നത്. അപ്പോൾ ആളോട് ദേഷ്യപ്പെടലും ചിലപ്പോൾ തല്ലലും ഓടിക്കലും ഇതൊക്കെ ഉണ്ടാവും. ഷഹ്റാനി ഇമാം ലവാഖിഹുൽ അൻവാർ എന്ന കിതാബിൽ പറയുന്നു. പിന്നെ ചില ആളുടെ അവസ്ഥ അങ്ങനല്ല, സമാധാനം. ജനങ്ങൾക്ക് ആവശ്യമായ പല കാര്യങ്ങളും അവർ ചെയ്യും. ഓക്കെ, മേസ്താൻ്റെ അവസ്ഥ വളരെ സമാധാനമാണ്. എന്തൊക്കെ സേവനമാണ് അവർ ചെയ്തത്, അതെല്ലാം ബഹുമാനപ്പെട്ട കെ സി റോഡ് അവർ പറയും. പിന്നെ പിന്നെ ചില ആളുടെ അവസ്ഥ എന്താ, പോലെ പോലെ രാജാക്കന്മാരെടുത്ത് മുതലാളിമാരെടുത്തൊക്കെ പോവാം, പോയിട്ട് അവരിന്ന് കിട്ടുന്നതൊക്കെ വാങ്ങാം, വാങ്ങിയിട്ട് ഇവിടെ പാവങ്ങളാരുണ്ട്, എത്തീമീങ്ങൾ മറ്റു വർഷക്കെ ഉണ്ട്, അവർക്കൊക്കെ സഹായിക്കാം. അപ്പൊ ആളെല്ലാം പറയൂ, ഇയാൾ വെറും ദുനിയാവിൻ്റെ ആള്, രാജാക്കന്മാരല്ലാണ്ട് ഔലിയാക്കന്മാർക്ക് രാജാക്കന്മാരും മുതലാളിമാരായിട്ട് എന്താ ബന്ധം, ഇയാൾ വെറും ദുനിയാവിൻ്റെ ആള്, ഇയാൾ തിന്ന്, അയാൾ തിന്ന്, അയാൾ കട്ടി എന്നൊക്കെ പറയും. കിതാബ് വായിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ലവാഖിഹുൽ അൻവാർ വായിച്ചിട്ട് കാണിച്ചു തരാം. അയാൾ കട്ടി എന്ന് പറയും, എന്നിട്ടും അയാൾ എന്ത് ചെയ്യും, അറാമില് വിധവകൾക്ക്, ഐത്താമിന്, മസാക്കിന്, ഫുഖറാഇന് ഇവർക്കൊക്കെ ഇങ്ങനെ ചെലവ് ചെയ്യോ, ദീനിന്റെ സേവന അയാൾ നടത്തും.
അവർ ഒരു വിധം ഔലിയാക്കളാണ് അവര്. അങ്ങനത്തെ ഔലിയാക്കളുണ്ട്, ഇങ്ങനെ പലതരക്കാരുണ്ട്. നമ്മൾ എന്ത് ചെയ്യാ? അലിമീങ്ങളെ സാലിഹികളൊക്കെ ബഹുമാനിക്ക. താജുല്ലുലമയും നൂറുലുലമയും ഇവരൊക്കെ വലിയ മഹാന്മാരാണ്. ഔലിയാക്കൾ തന്നെയാണ് ഇവര്, ഉലമാക്കൾ ഔലിയാക്കൾ. അല്ലെങ്കിൽ പിന്നെ അവരെ പറ്റി പഠിക്കണം, ഔലിയാക്കളെ പറ്റി പഠിക്കണം. എന്താണ് ഔലിയാക്കളുടെ സിഫത്തുകൾ? അത് പഠിച്ചിട്ട് ഇവിടെയുള്ള ആളുകളെ മനസ്സിലാക്കണം. അവർ ഔലിയാക്കളല്ല എന്നൊരിക്കലും പറയാൻ സാധ്യമല്ല. പിന്നെ ജനങ്ങൾക്ക് സംശയമുണ്ടാക്കാൻ ചില കാര്യങ്ങളെല്ലാം കാണും. അത് മനസ്സിലാക്കണമെങ്കിൽ വളരെയധികം ദീർഘദൃഷ്ടി വേണം. ആ മഹാന്മാരോട് തുടർന്ന് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാരാവട്ടെ. ഞാനധികം പറയുന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഹുസൈൻ സഅദി അവർകളുണ്ട്, അവരുടെ കൊല്ലം ഉമ്മുൻ സഖാഫി എല്ലാം വരാനുണ്ട്. അവരൊക്കെ വേണം പോലെ നമ്മൾക്ക് പഠിപ്പിച്ചു തരും. നമ്മളെന്താക്കാം? അത് കേട്ട് മനസ്സിലാക്കാം, പഠിക്കാം. അള്ളാഹു ബർക്കത്തിയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.